നമസ്കാരം. മാസപ്പടിക്കും മസാല ബോണ്ടിനും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനും നവകേരള സദസ്സിനും ലോക കേരള സഭയ്ക്കും എത്രയെന്ന് പോലും ചോദിക്കാതെ, എത്രയെന്ന് കണക്കുകൾ നോക്കാതെ പണം ഖജനാവിൽ നിന്ന് വാരി വീശുന്ന ഇടത് സർക്കാരിന് ഇന്നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പണം മുടക്കാൻ കാശിന്റെ ഗതിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതോടെ ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ട് പോലും 85,000-ലേറെ വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട സർക്കാർ സീറ്റ് നഷ്ടപ്പെടുകയാണ്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ +1 സീറ്റുകൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിദ്യാഭ്യാസം എന്ന മൗലികാവകാശം നിഷേധിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ് ഇന്ന് കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം കുറയുന്നുവെന്ന് പരക്കെ ആരോപണം ഉയരുന്നതിനിടെ തുടർ പഠനത്തിനുള്ള വാതിലുകൾ കൂടി കൊട്ടിയടക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. +1 ട്രയൽ അലോട്ട്മെന്റ് പുറത്തു വന്നതോടെ മലബാറിന്റെ സീറ്റ് ക്ഷാമം കൂടുതൽ വ്യക്തമായി കഴിഞ്ഞു. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള 6 ജില്ലകളിലായി 2,45,000-ത്തോളം അപേക്ഷകരാണുള്ളത്. 1,60,267 മെറിറ്റ് സീറ്റുകളിൽ 1,20,939 എണ്ണത്തിലേക്കാണ് ട്രയൽ അലോട്ട്മെന്റ് നടന്നിരിക്കുന്നത്. അവശേഷിക്കുന്ന 39,328 സീറ്റുകൾ കൂടി പരിഗണിച്ചാലും ഈ ജില്ലകളിൽ ഏകജാലകത്തിൽ അപേക്ഷിച്ച 85,709 പേർക്ക് സീറ്റ് ലഭിക്കില്ല എന്ന് ചുരുക്കം. കൂടുതൽ അപേക്ഷകരുള്ള മലപ്പുറത്തെ 82,425 അപേക്ഷകരിൽ 36,385 പേർക്ക് മാത്രമാണ് ട്രയൽ അലോട്ട്മെന്റിൽ ഇടം നൽകിയിരിക്കുന്നത്. ജില്ലയിൽ ഏകജാലക പ്രവേശനത്തിന് ലഭ്യമായ മെറിറ്റ് സീറ്റുകൾ 49,664 ആണ്. അവശേഷിക്കുന്ന സീറ്റുകൾ കൂടി ചേർത്ത് ഒന്നാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചാലും 32,000-ത്തോളം വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കില്ല. പാലക്കാട് ജില്ലയിൽ 45,203 അപേക്ഷകർക്കായി മെറിറ്റിലുള്ളതെങ്കിൽ പോലും 27,199 സീറ്റുകൾ മാത്രമാണ് അവിടെയുള്ളത്. ഇതിലേക്ക് 22,565 പേർക്കാണ് ട്രയൽ അലോട്ട്മെന്റ് നൽകിയിരിക്കുന്നത്. 18,004 സീറ്റുകൾ കുറവാണ് പാലക്കാട്. കോഴിക്കോട് ജില്ലയിൽ 48,121 അപേക്ഷകളിൽ 31,151 മെറിറ്റ് സീറ്റുകൾ മാത്രമാണുള്ളത്. ഇതിലേക്ക് 23,731 പേർക്ക് ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നുണ്ട്. 16,970 സീറ്റുകൾ കുറവാണ് എന്നാണ് കോഴിക്കോട് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഇത്തരത്തിൽ കേരളത്തിന്റെ ഓരോ ജില്ലകളിലും കൃത്യമായി ആവശ്യമുള്ള സീറ്റുകൾ പോലും ഉറപ്പാക്കാൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്കോ അതേപോലെ തന്നെ ഇടത് സർക്കാരിനോ സാധിച്ചിട്ടില്ല. തലയിൽ ആൾതാമസമുള്ളവർ മന്ത്രിസഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വ്യക്തമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് പഠിക്കാനൊരു അവസരം സർക്കാർ കൃത്യമായി നൽകാത്തതെന്ന് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഇപ്പോൾ എന്തായാലും ശക്തമായി ഉയരുകയാണ്. കാരണം വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ അവർ തെറ്റിനെ കണ്ടാൽ ചൂണ്ടിക്കാണിക്കുമെന്ന ഭയം ഇത്തരത്തിലുള്ള നേതാക്കൾക്കുണ്ട്. എന്തായാലും കോടികൾ വീശുന്ന സർക്കാരിന് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം തീർക്കാൻ ഫണ്ടില്ല എന്നുള്ള പ്രശ്നം പറഞ്ഞുകൊണ്ട് ആ പ്രശ്നം ഒന്ന് പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.